നമസ്കാരം പ്രേക്ഷകരെ. കഴിഞ്ഞ എപ്പിസോഡിൽ സാരനാഥും ബനാറസ് ഹിന്ദു സർവകലാശാലയും വിശദമായി നിങ്ങൾ കണ്ടിരിക്കുമല്ലോ. യാത്രയുടെ ഭാഗമായ ഒരു മഹനീയ ഉത്സവത്തിന് സാക്ഷ്യമാകാൻ ഒരുങ്ങുകയാണിന്ന്. ലോകം ഇന്നുവരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ തീർത്ഥാടന സംഗമം. ലക്ഷക്കണക്കിന് ആളുകൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വന്നെത്തി ഒന്നായി മാറുന്ന മഹോത്സവം. അതെ, പ്രയാഗ്രാജിൽ നടക്കുന്ന കുംഭമേള കാണുവാൻ ഞങ്ങൾ വാരാണസിയിൽ നിന്ന് പുറപ്പെടുകയാണ്. ഏകദേശം 90 വോൾവോ ബസ്സുകളിലായാണ് ഞങ്ങളടക്കം ലോകത്തിൻ്റെ വിവിധ കോണുകളിൽ നിന്നുള്ള പ്രവാസികൾ പ്രയാഗ്രാജിലേക്ക് യാത്ര തിരിക്കുന്നത്. വരൂ, ആ പുണ്യസംഗമ വേദിയിലേക്ക് നമുക്കൊരുമിച്ച് പോകാം. ദേശീയപാത 31 ഖാമോഗർ ജില്ലയിലൂടെ ബസ് ഇപ്പോൾ കടന്നു പോവുകയാണ്. വികസനങ്ങൾ ഉത്തർപ്രദേശ് എന്ന സംസ്ഥാനത്തും നടക്കുന്നുണ്ട് എന്നുള്ളതിന് തെളിവാണ് ഈ ബൃഹത്തായ ദേശീയപാതകൾ. ഇത്രയും പ്രവാസി സമൂഹത്തെ വളരെ കൃത്യതയോടെ അച്ചടക്കത്തോടെ സംയോജിപ്പിച്ച് പ്രവാസി സംഗമം എന്ന മാമാങ്കം നടത്തുന്ന ഉത്തർപ്രദേശ് സർക്കാരും അഭിനന്ദനം അർഹിക്കുന്നു. ഭക്തിഗാനങ്ങളും ദേശഗീതങ്ങളും പാടി ഞങ്ങൾ യാത്ര തുടർന്നു. പരമ പവിത്രമനാമി മണ്ണിൽ ഭാരതാംബയെ പൂജിക്കാൻ പുണ്യവാഹിനി സേചനമേകും പൂങ്കാവനങ്ങളുണ്ടിവിടെ പൂങ്കാവനങ്ങളുണ്ടിവിടെ പരമ പവിത്രമനാമി മണ്ണിൽ ഭാരതാംബയെ പൂജിക്കാൻ പുണ്യവാഹിനി സേചനമേകും ജമലാപൂർ എന്ന ഗ്രാമത്തിലൂടെയാണ് ഇപ്പോൾ പോകുന്നത്. ദേശീയപാതയിൽ നിന്ന് ഗ്രാമീണ റോഡുകളിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ഉരുളക്കിഴങ്ങ് പാടങ്ങളും ചോളകൃഷിയുള്ള വയലുകളും പിന്നിട്ട് ഉത്തർപ്രദേശ് എന്ന വലിയ സംസ്ഥാനത്തിലെ സുന്ദരമായ ഗ്രാമീണ സൗന്ദര്യം ആസ്വദിച്ചാണ് യാത്ര. കാഴ്ചകൾ ആസ്വദിക്കുന്നതിനോടൊപ്പം ചരിത്രവും കഥകളും ഒരുപോലെ കെട്ടുപിണഞ്ഞു കിടക്കുന്ന കുംഭമേള എന്ന ഉത്സവത്തെ പറ്റിയും ഞങ്ങൾ സംസാരിച്ചു കൊണ്ടിരുന്നു. ജന്മജന്മാന്തരങ്ങളായി ചെയ്ത പാപങ്ങളിൽ നിന്നും മോചനം തേടി മോക്ഷത്തിനായി എത്തുന്ന വിശ്വാസികളുടെ ഒരു മഹോത്സവം. 12 വർഷത്തിലൊരിക്കൽ മാത്രമാണ് മഹാകുംഭമേള നടക്കുന്നത്. ഹരിദ്വാറിലും ഇന്നു പോകുന്ന പ്രയാഗ്രാജിലും 6 വർഷത്തിലൊരിക്കൽ അർദ്ധകുംഭമേളകൾ നടക്കാറുണ്ട്. കുംഭമേളകൾ നടക്കുന്ന 4 പുണ്യസ്ഥലങ്ങളിലും പുണ്യനദികളുടെ സാന്നിധ്യം കാണാം. ഇവിടെ ഇറങ്ങിയുള്ള സ്നാനമാണ് കുംഭമേളയുടെ പ്രധാന ചടങ്ങുകളിലൊന്ന്. ഗംഗ, യമുന, സരസ്വതി എന്നീ 3 നദികളുടെ സംഗമമാണ് പ്രയാഗ്രാജ്. ഞങ്ങളുടെ ബസ്സുകൾ വരിവരിയായി ഓരോ ഗ്രാമം പിന്നിട്ട് പ്രയാഗ്രാജ് ലക്ഷ്യമാക്കി സഞ്ചരിക്കുകയാണ്. പോലീസ് വാഹനങ്ങളും സുരക്ഷാ ഉദ്യോഗസ്ഥന്മാരും പൈലറ്റും എസ്കോർട്ടുമായൊക്കെ വരുന്നുണ്ട്. എല്ലാ കവലുകളിലും പ്രധാന പാതകളിലും തടസ്സങ്ങളില്ലാതിരിക്കാൻ അവർ കർമ്മനിരതരായിരിക്കുന്നു. ഗ്രാമങ്ങളും കൃഷിയിടങ്ങളും ഇടതടവില്ലാതെ പാതയുടെ ഇരുവശത്തും കാണാം. പട്ടണങ്ങളുടെ പരിഷ്കാരങ്ങളില്ലാത്ത ഗ്രാമീണരുടെ വസതികളും ചെറിയ ചെറിയ കച്ചവട സ്ഥാപനങ്ങളും, കണ്ണെത്താത്ത കൃഷിഭൂമികളുടെ ഇടയിൽ 1-2 വീടുകൾ, കർഷകരുടെ തന്നെ വീടുകളാകാം. ഗംഗാനദിക്ക് കുറുകെയുള്ള പാലത്തിലൂടെ കടക്കുകയാണ്. കുംഭമേളയുടെ ഐതിഹ്യത്തിലേക്കൊന്ന് കടക്കാം. എന്താണ് ഈ കുംഭമേള? പണ്ട് ഭൂമിയിൽ ദൈവങ്ങൾ വാണിരുന്ന ഒരു സമയമുണ്ടായിരുന്നു. ദേവന്മാർക്ക് ജരാനര ബാധിച്ചപ്പോൾ പാലാഴി കടഞ്ഞ് അമൃത് സേവിച്ചാൽ അമരത്വവും നിത്യയൗവനവും കിട്ടുമെന്ന് ഉപദേശം കിട്ടി. ഒറ്റയ്ക്ക് പാലാഴി കടയാൻ കഴിയാത്തതുകൊണ്ട് വൈരികളായ അസുരന്മാരെയും ദേവന്മാർ കൂട്ടുവിളിച്ചു. അങ്ങനെ പാലാഴി മദനം കഴിഞ്ഞ് അമൃതകുംഭം പുറത്തു വന്നപ്പോൾ അസുരന്മാർ അതുകൊണ്ട് കടന്നു കളഞ്ഞു. ദേവന്മാരുടെ അഭ്യർത്ഥന മാനിച്ച് വിഷ്ണു മോഹിനി രൂപം കെട്ടി അസുരന്മാരെ പറ്റിച്ചു അമൃതം കൊണ്ടു കടന്നു. ദേവലോകത്തേക്കുള്ള ആ യാത്രയിൽ അമൃതകുംഭത്തിൽ നിന്നും 4 തുള്ളികൾ ഭൂമിയിൽ 4 സ്ഥലത്തു പതിച്ചു. ആ സ്ഥലങ്ങളാണ് പ്രയാഗ്, ഹരിദ്വാർ, നാസിക്, പിന്നെ ഉജ്ജയിൻ.
ഈ സ്ഥലങ്ങളാണ് പിന്നെ കുംഭമേളയുടെ വേദികളായി മാറിയതെന്നാണ് വിശ്വാസം. അമൃതിന് വേണ്ടിയുള്ള പ്രയാണം 12 ദൈവീക ദിനങ്ങളാണ് എടുത്തത്. അതിന് തുല്യമായ മനുഷ്യകാലം 12 കൊല്ലങ്ങളാണ്. അതുകൊണ്ട് തന്നെ കുംഭമേള ആഘോഷിക്കുന്നത് 12 കൊല്ലം കൂടുമ്പോൾ ഓരോ വേദിയിലും വരുന്ന രീതിയിലാണ്. പ്രയാഗ്രാജിനോടടുക്കുകയാണ്. എല്ലായിടത്തും കൊടിതോരണങ്ങളും ദിശാസൂചികകളും, കൂടാതെ ആദരണീയ പ്രധാനമന്ത്രി മോദിജിയുടെയും മുഖ്യമന്ത്രി യോഗിജിയുടെയും ചിത്രങ്ങൾ. വിശാലമായ ഗംഗാതടം ഇവിടെ നിന്ന് നോക്കിയാൽ കാണാം. വിശ്വാസികൾക്ക് വിശ്രമിക്കുവാനും താമസിക്കുവാനുമുള്ള കൊച്ചു കൊച്ചു കൂടാരങ്ങൾ. 3200 ഹെക്ടർ ഭൂമിയിൽ പുതിയൊരു താൽക്കാലിക നഗരം തന്നെയാണ് കുംഭമേളയ്ക്കായി ഒരുക്കിയിരിക്കുന്നത്. ഞങ്ങൾ വാരാണസിയിൽ നിന്ന് വരുന്ന പ്രവാസി പ്രതിനിധികൾക്ക് ഇവിടെയാണ് ഉച്ചയൂണ് തയ്യാറാക്കിയിരിക്കുന്നത്. 3 മണിക്കൂറിൽ കൂടുതലായി ബസ്സിലിരിപ്പ് തുടങ്ങിയിട്ട് ഇന്ദ്രപ്രസ്ഥം എന്നെഴുതിയ വലിയൊരു ഭോജനശാല. എന്തെല്ലാം കൃത്യമായ ഒരുക്കങ്ങളാണ് ഇവിടെ ആവിഷ്കരിച്ചിരിക്കുന്നത്! ഞാൻ അത്ഭുതപ്പെട്ടു. ഒരു സമയത്ത് 5-6 ബസ്സുകളാണ് കടത്തിവിടുന്നത്. ഞങ്ങളുടെ ബസ്സിന്റെ ഊഴമായി പ്രധാന പ്രവേശന വാതിലിനടുത്ത് ബസ് നിർത്തി. നിരവധി സുരക്ഷാ ഉദ്യോഗസ്ഥരും കലാകാരന്മാരുമൊക്കെ അവിടെ ഉണ്ടായിരുന്നു. ഒരു രാജകീയ വരവേൽപ്പ് തന്നെയാണ് തുടക്കത്തിൽ തന്നെ ഞങ്ങൾക്ക് ലഭിച്ചത്. അതിവിശാലമായ ഒരു പുൽമൈതാനത്താണ് ഭോജനശാല തയ്യാറാക്കിയിരിക്കുന്നത്. നോക്കൂ, എത്ര കമനീയമായാണ് ഈ സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. മൈതാനത്തിന്റെ എല്ലാ ഭാഗത്തും നിശ്ചിത ദൂരത്തിൽ 4-6 പേർക്ക് ഇരിക്കാവുന്ന രീതിയിൽ ഭക്ഷണം കഴിക്കുവാനുള്ള മേശയും കസേരയും. മറ്റൊരു ഭാഗത്ത് ദോശയും മറ്റു വിഭവങ്ങളുമൊക്കെ ചൂടോടെ തയ്യാറാക്കുന്നു. തണലേകാൻ വെൺകൊറ്റ കുടകൾ, മഴവിൽ നിറങ്ങളിലുള്ള ദുപ്പട്ടകൾ കിട്ടി ഓരോ മേശയും കസേരയും വർണ്ണ മനോഹരമാക്കിയിട്ടുണ്ട്. ഇവിടെ 1000 ലക്ഷക്കണക്കിന് ആളുകൾ വന്നാലും ഒട്ടും തിരക്കില്ലാതെ എല്ലാവർക്കും ഭക്ഷണം കഴിച്ചു പോകാം. ഞങ്ങൾക്ക് മുന്നേ വന്നവരും എന്റെ കൂടെ വന്നവരും ഏതൊക്കെയോ കൗണ്ടറുകളിൽ നിന്നും ഭക്ഷണവുമായി പലയിടത്തിരുന്ന് കഴിക്കുന്നുണ്ട്. പല പല വിഭവങ്ങളുടെ കൊതിയൂറുന്ന ഗന്ധം എന്നെ അവിടേക്ക് മാടി വിളിക്കുന്നുണ്ടെങ്കിലും കുറച്ച് ദൃശ്യങ്ങൾ കൂടി ക്യാമറയിലാക്കാൻ ഞാൻ അങ്ങനെ നടക്കുകയാണ്. വിഭവസമൃദ്ധമായ ഭക്ഷണം കഴിച്ച ശേഷം നിറഞ്ഞ മനസ്സോടെ ഞങ്ങൾ ഗംഗാതടമൊക്കെ കാണുവാനിറങ്ങി. പല ഭാഗത്തും പൂജാകർമ്മങ്ങളുടെ ഭാഗമായി നിർമ്മിച്ചിരിക്കുന്ന വർണ്ണശാലകളും യാഗശാലകളും കണ്ടു. വിശാലമായ ഗംഗാതടത്തിൽ എത്ര നേരം നിന്നാലും മതിയാകുന്നില്ല. അടുത്തത് ഒരു മഹനീയ കർമ്മത്തിനുള്ള യാത്രയാണ്. കുംഭമേളയിലെ മഹത്തായ പുണ്യമായ ഗംഗാസ്നാനം എന്ന കർമ്മം നിർവഹിക്കാൻ ത്രിവേണി സംഗമസ്ഥാനത്തേക്ക്. ഞങ്ങളെല്ലാവരും വളരെ ആവേശത്തിലാണ്. സ്വച്ഛഭാരതിന്റെയും നമാമി ഗംഗയുടെയും പോസ്റ്ററുകളാണ് എവിടെയും. ഏകദേശം 72 പാലങ്ങളാണ് താൽക്കാലികമായി ഗംഗാനദിക്ക് കുറുകെ നിർമ്മിച്ചിരിക്കുന്നത്. ഇത്തരം പാലങ്ങൾ യോഗി സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം ഭക്തജനങ്ങൾക്ക് ത്രിവേണി സംഗമത്തിൽ എത്തിച്ചേരുവാൻ മിലിറ്ററി പണിത് നൽകുന്നവയാണ്. പ്രയാഗിൽ നിന്നും ത്രിവേണി സംഗമസ്ഥാനത്തേക്ക് പോകുവാനുള്ള തോണിയാത്രയെ കുറിച്ച് ആലോചിച്ച് സന്തോഷിച്ചിരിക്കുകയാണ് ഞങ്ങൾ. അവിടെ വരെ പോകുന്നതിനായി വാഹന സൗകര്യം സൗജന്യമായി സർക്കാർ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ബസ്സിൽ നിന്നിറങ്ങി പരന്നുകിടക്കുന്ന ഗംഗാതടത്തിലൂടെ ഞങ്ങൾ നടന്നു. വിശുദ്ധ ജലത്തിൽ മുങ്ങി നിവരുമ്പോൾ എല്ലാ പാപങ്ങളും ഒഴുകിപ്പോകുമെന്നാണ് സങ്കല്പം. മകരസംക്രാന്തി മുതൽ കുംഭമേളയുടെ എല്ലാ ദിവസങ്ങളിലും സ്നാനം ചെയ്യുന്നത് വിശുദ്ധമായി കരുതുന്നു. ഏകദേശം 1.5 കോടിയോളം ജനങ്ങളാണ് ഒരു വിശേഷ സ്നാന ദിവസത്തിൽ പ്രയാഗിലെത്തുന്നത്. ചെറിയ കുട്ടികളെയും വൃദ്ധരെയും കൊണ്ട് കിലോമീറ്ററുകൾ നടന്നു വരുന്ന ജനസഞ്ചയം
ഒരു കാഴ്ച മാത്രമല്ല, ഒരു അനുഭവം തന്നെയാണ്. തോണിയാത്ര ഇവിടെ തുടങ്ങുകയാണ്. സംഘത്തലവൻ പ്രദീപേട്ടന്റെ നിർദ്ദേശത്തിൽ ഞങ്ങളുടെ ബസ്സിലെ എല്ലാവരും ഒരു പ്രത്യേക സ്ഥലത്ത് ഒത്തുകൂടി. ഇതാ കൺമുന്നിൽ പരിശുദ്ധ ഗംഗ. ഗംഗയുടെ തീരം മണൽ ചാക്കുകൾ കൊണ്ട് സംരക്ഷിച്ചിരിക്കുന്നു. അതങ്ങനെ നീണ്ടു കിടക്കുകയാണ്. നിരവധി ചെറുതും വലുതുമായ പല വർണ്ണങ്ങളിൽ ചായം പൂശിയ തോണികൾ യാത്രാസംഘങ്ങളെയും വഹിച്ച് ഗംഗാ യമുന യാത്രക്കായി തയ്യാറായി നിൽക്കുന്നു. എത്ര സുന്ദരമാണ് ഗംഗ! വർഷങ്ങളായി നാം കേൾക്കുന്നത് മാലിന്യം നിറഞ്ഞ ഗംഗ, ശവശരീരങ്ങൾ ഒഴുകുന്ന ഗംഗ. അതെ, അങ്ങനെയായിരുന്നു ഗംഗ കുറച്ചു വർഷങ്ങൾക്ക് മുൻപ്. പക്ഷേ നരേന്ദ്രമോദി എന്ന ഭാരതപുത്രന്റെ, നമ്മുടെ ആദരണീയ പ്രധാനമന്ത്രിയുടെ കർശനമായ നിർദ്ദേശത്താൽ നമാമി ഗംഗ എന്ന പദ്ധതിയിലൂടെ ഗംഗ പരിശുദ്ധയായിരിക്കുന്നു. നിങ്ങൾ നോക്കൂ, മാലിന്യത്തിന്റെ ഒരു കണിക പോലും കാണുന്നില്ല. വെറുതെയല്ല, കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് സമയത്ത് ചില വ്യക്തികൾ ഗംഗാജലം കുടിക്കുന്നതൊക്കെ ചിത്രീകരിച്ച് പൊതുജനങ്ങളെ കാണിക്കാൻ ധൈര്യം കാട്ടിയത്. ഇതാ ദുബായ് പ്രവാസി തോണി തയ്യാറായി കഴിഞ്ഞു. സമ്മാനമായി കിട്ടിയ കാവിഷോൾ എല്ലാവരും തലപ്പാവാക്കി. രാജീവേട്ടൻ പറയുന്നത് നമ്മൾ ഗംഗയുടെ മടിത്തട്ടിലേക്കാണ് യാത്രയെന്ന്. ഞങ്ങളിൽ എല്ലാവരുടെയും ആദ്യത്തെ വാരാണസി യാത്രയായതുകൊണ്ട് ഒരു അവിസ്മരണീയ മുഹൂർത്തമായി തന്നെ തോന്നി ഈ യാത്ര. ഗംഗ, യമുന, സരസ്വതി എന്നീ പുണ്യനദികളുടെ സംഗമ സ്ഥാനമാണ് ത്രിവേണി സംഗമം. ഗംഗയും യമുനയും കുതിച്ചൊഴുകുമ്പോൾ സരസ്വതി ഭൂമിക്കടിയിലൂടെ അദൃശ്യമായി ഒഴുകുന്നു. അതുകൊണ്ട് സങ്കല്പ സരസ്വതി എന്നാണ് അറിയപ്പെടുന്നത്. ഗംഗയും യമുനയും പരസ്പരം കണ്ടുമുട്ടുന്ന കാഴ്ച. ഗംഗ വെളുത്ത നിറത്തിൽ, യമുന കാളിന്തിയായി കറുത്തിരണ്ട പച്ച നിറം. ഭഗീരഥൻ വഴികാട്ടിയപ്പോൾ പിന്നാലെ വന്ന ഗംഗ. അളകനന്ദയും ഭഗീരഥിയും ദേവപ്രയാഗിൽ ഒത്തുചേരുമ്പോഴാണ് ഗംഗ പിറക്കുന്നത്. ഹിമാലയത്തിൽ നിന്ന് ഉത്ഭവിച്ച് ഹരിദ്വാറിലാണ് ഗംഗ സമതലത്തിലെത്തുന്നത്. തോണിയാത്രയുടെ അവസാനം ഞങ്ങൾ ത്രിവേണി സംഗമസ്ഥാനത്തെത്തിയിരിക്കുന്നു. എത്രമാത്രം തോണികളാണ് ഭക്തരെയും വഹിച്ചു വന്നിരിക്കുന്നത്! എത്ര മനോഹരമായിട്ടാണ് തോണികൾ അലങ്കരിച്ചിരിക്കുന്നത്! നിരവധി സ്വദേശിയരുടെ പ്രധാന വരുമാന മാർഗം കൂടിയാണ് കുംഭമേള. ഉടുത്തിരിക്കുന്ന വേഷം മാറി സ്നാനം ചെയ്യുന്നതിനുള്ള സൗകര്യങ്ങൾ സംഗമസ്ഥാനത്തിന്റെ ഒരു ഭാഗത്ത് ഒരുക്കിയിട്ടുണ്ട്. അവിടേക്ക് നടക്കുകയാണ്. ഞങ്ങൾ സ്നാനം തുടങ്ങി. പുണ്യഗംഗയുടെ കുളിർമയുള്ള തെളിനീരിൽ മുങ്ങിക്കുളിച്ചുകൊണ്ടിരിക്കുമ്പോൾ വീണ്ടും കുട്ടിക്കാലത്തേക്ക് പോയോ എന്ന് സംശയം. തണുപ്പുണ്ടെങ്കിലും കയറുവാൻ തോന്നുന്നില്ല. ദിവ്യകുംഭ്, ഭവ്യകുംഭ് എന്നെഴുതിയ ഒരു വലിയ സ്റ്റേജ്. ത്രിവേണി സംഗമത്തിൽ അങ്ങനെ പുണ്യസ്നാനം ചെയ്ത സന്തോഷത്തിൽ തിരിച്ചുള്ള തോണിയാത്രയ്ക്കായി കടവിലേക്ക്. കടവിൽ നിന്ന് നോക്കുമ്പോൾ അകലെ ഗംഗാതടം കാണാം. വൈദ്യുത ദീപങ്ങളിൽ മുങ്ങിക്കുളിച്ച് നിൽക്കുകയാണ് ഗംഗാതീരം. നിരവധി ഭക്തർ സ്നാനത്തിനായി സംഗമസ്ഥാനത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. യമുനയിൽ ഓളങ്ങൾ നെയ്യുന്ന ഈ സമയത്ത് ഒരു യതുകുല കാമ്പോജി രാഗമോ വൃന്ദാവന സാരംഗി രാഗമോ കേട്ട് ഈ തീരത്ത് എത്ര നേരം വേണമെങ്കിലും ചിലവഴിക്കുവാൻ തോന്നുന്നു. ഞങ്ങളുടെ സംഘാംഗങ്ങൾ എല്ലാവരും ഒന്ന് രണ്ട് തോണികളിലായി കയറി കഴിഞ്ഞു. ഓളപ്പരപ്പിലൂടെ മറുകര ലക്ഷ്യമാക്കി ഒഴുകുകയാണ് ഞങ്ങളുടെ നൗക.
ഇപ്പോൾ രാത്രികാല കാഴ്ചയാണെങ്കിലും പകൽ സമയത്തും ഇരുണ്ട നിറത്തിലായാണ് യമുനാ നദിയെ കാണുന്നത്. ശ്രീകൃഷ്ണ ഭഗവാന്റെ നൃത്തച്ചുവടുകളേറ്റ് കാളിയന്റെ വിഷം പുറത്തേക്ക് വമിച്ചതുകൊണ്ടാണോ യമുനയിലെ ജലം ഇങ്ങനെ കറുത്ത നിറമാകാൻ കാരണം? അതോ ഡൽഹിയിലെയും ആഗ്രയിലെയും ഫാക്ടറി കെട്ടിടങ്ങളിൽ നിന്നും പുറത്തുവിടുന്ന മാലിന്യങ്ങളും രാസപദാർത്ഥങ്ങളുമാണോ? ആദ്യം പറഞ്ഞത് ഒരു ഐതിഹ്യവും രണ്ടാമത്തേത് യാഥാർത്ഥ്യവുമാണെങ്കിൽ നമ്മൾ തന്നെയല്ലേ ഈ പുണ്യനദികളെയും പ്രകൃതിയെയും നശിപ്പിക്കുന്നത്? യമുനാ നദിയാണ് ഞങ്ങൾ ക്രോസ് ചെയ്ത് വന്നത്. ഗംഗാതടത്തിൽ നിന്ന് അവിടെ കാണാം, ആ ലൈറ്റ് കാണുന്നില്ലേ, അപ്പൊ ഗംഗാതടമാണ് ആ കണ്ടത്. അവിടെ നിന്ന് ഞങ്ങൾ സ്നാനം കഴിഞ്ഞു. ഗംഗാതടത്തിൽ നിന്ന് ഞങ്ങൾ ഒരു ബോട്ട് കയറി. ഇനി ഞങ്ങൾക്ക് ഇവിടെ അധികം സമയം ചെലവഴിക്കാനില്ല. ഞങ്ങളുടെ ഡൽഹിയിലേക്കുള്ള ട്രെയിൻ ഇവിടെ നിന്ന് 8:30 അങ്ങനെ ഗംഗാ സ്നാനവും യമുന നദീതരണവും കഴിഞ്ഞ് ഞങ്ങൾ അടുത്ത ഡൽഹിയിലേക്കുള്ള യാത്രയിലാണ്. അപ്പൊ ഞങ്ങളുടെ ഇന്നത്തെ പ്രയാഗ്രാജിലുള്ള ആക്ടിവിറ്റീസ് ഞങ്ങൾ കഴിഞ്ഞിരിക്കുകയാണ്. ഇതോടെ ഞങ്ങൾ നാളെ ഡൽഹിയിലെത്തിയതിനു ശേഷം ഡൽഹിയിലെ വിശേഷങ്ങൾ ഞങ്ങൾ പങ്കുവയ്ക്കാം. കൃത്യസമയത്ത് തന്നെ ഞങ്ങൾ വാരാണസി റെയിൽവേ സ്റ്റേഷനിലെത്തി. പ്രവാസി പ്രതിനിധികൾക്ക് വേണ്ടി ഇന്നത്തെ ദിവസം 3 പ്രത്യേക ട്രെയിനുകളാണ് ഇവിടെ നിന്ന് ഡൽഹിയിലേക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇളം നീല നിറത്തിലുള്ള ഒരു ട്രെയിൻ പ്ലാറ്റ്ഫോമിലേക്ക് വരുന്നു. മോദി സർക്കാരിന്റെ മറ്റൊരു നേട്ടം. നോക്കൂ, ഭാരതത്തിലെ ട്രെയിനുകളുടെ രൂപവും സൗകര്യങ്ങളും നല്ല നിലവാരത്തിലേക്ക് മാറുന്നു എന്നതിന് ഉത്തമ ഉദാഹരണമാണ് ഈ കാണുന്ന ട്രെയിൻ. ദീർഘവീക്ഷണമുള്ള ഒരു പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ പുതിയ ഒരു ഭാരതത്തിലേക്ക്, വികസിത ഭാരതത്തിലേക്ക് നാം അടുത്തുകൊണ്ടിരിക്കുന്നു. വന്ദേ മാതരം.